രണ്ട് തരത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയിൽ കൂടുതലായി അറ്റാച്ച്ഡായി മാറിയിട്ട് ആ വ്യക്തിയിൽ സ്നേഹം കൊണ്ടോ ആകർഷണം കൊണ്ടോ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നൊരവസ്ഥ, ഇതാണ് ഒരു ടൈപ്പ് ഭ്രാന്ത്. മറ്റൊരു ഭ്രാന്ത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിനോട് ഭ്രാന്തമായ ആവേശമുണ്ടാവുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. നിങ്ങളൊരു വ്യക്തിയിൽ ഭ്രാന്ത് പിടിക്കുമ്പോഴും ഒരു ലക്ഷ്യത്തിൽ ഭ്രാന്ത് പിടിക്കുമ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന സൈക്കോളജിക്കൽ എക്സ്പീരിയൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങളൊരു ലക്ഷ്യത്തിലാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നതെങ്കിൽ അപ്പുറത്തുള്ളത് ലക്ഷ്യമാണ്, അത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതോ അല്ലെങ്കിൽ ന്യൂട്രലോ ആയിരിക്കും. പക്ഷെ ഒരു വ്യക്തി അങ്ങനെയല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങോട്ട് നിയന്ത്രിക്കാനും കഴിയും, ആ വ്യക്തിക്ക് ഇങ്ങോട്ട് നിയന്ത്രിക്കാനും കഴിയും. കാരണം വ്യക്തിയിൽ കോൺഷ്യസ്നെസ് ഉണ്ട്, ഒരു ലക്ഷ്യത്തിന് കോൺഷ്യസ്നെസ് ഇല്ല. അതുകൊണ്ട് നിങ്ങളൊരു ലക്ഷ്യത്തിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഈസിയല്ല ഒരു വ്യക്തിയെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മാനേജ്മെൻ്റ് മനുഷ്യനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ, സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയാണ് നല്ലത്. ഈ രണ്ട് ഭ്രാന്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു ലക്ഷ്യത്തിൽ ഭ്രാന്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആവേശം നിറഞ്ഞ ഭ്രാന്തായിരിക്കും, സന്തോഷം നിറഞ്ഞ ഭ്രാന്തായിരിക്കും, അതൊരു രസകരമായ ഭ്രാന്തായിരിക്കും, അതിലൊരു സ്പിരിറ്റ് ഉണ്ടാവും നമുക്ക് അത് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഒരു വ്യക്തിയിൽ നിങ്ങൾ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നൊമ്പരം നിറഞ്ഞ ഭ്രാന്തായിരിക്കും, അതൊരു സങ്കടം നിറഞ്ഞ ഭ്രാന്തായിരിക്കും, അത് കുറേ പരാതികൾ നിറഞ്ഞ ഭ്രാന്തായിരിക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ വ്യക്തികളൊന്നും വേണ്ട എന്നൊന്നും ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന് നിങ്ങൾ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കണം. നോക്ക്, വലിയ വലിയ ലക്ഷ്യങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കും വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഏറ്റവും പ്രയോറിറ്റിയിൽ കിടക്കുന്നത്, അതായത് ഊണിലും ഉറക്കത്തിലും അവരുടെ മനസ്സ് രമിക്കുന്നത് എന്തിലാണ് എന്നുള്ളതാണ്. നോക്ക്, ഊണിലും ഉറക്കത്തിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ട് മനസ്സിങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, ഒരു മനസ്സെന്ന് പറയുന്നത് വലിയൊരു ഒരു അറയാണ്, ഒരു വലിയ ടാങ്കാണെന്ന് വിചാരിക്കുക. ഈ ടാങ്കിനുള്ളിലുള്ള എല്ലാ ആവശ്യങ്ങളെയും പൂർത്തീകരിച്ച് കൊടുക്കുവാനുള്ള കഴിവൊന്നും ഒരു വ്യക്തിക്കും ഇല്ല. ഒരു വ്യക്തിയെ നിങ്ങൾ ജീവിതത്തിൻ്റെ സർവസ്വമായി കാണുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സന്തോഷം, സമാധാനം, ഇൻസ്പിരേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും. എന്നാൽ ആ വ്യക്തിക്ക് അത് ചെയ്തു തരാൻ കഴിയണമെന്നില്ല. പക്ഷെ നിങ്ങളൊരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്നും ബഹിർഗമിപ്പിക്കുന്ന തരത്തിലുള്ള സന്തോഷങ്ങളും സമാധാനങ്ങളും സ്ട്രെസ്സുകളും ചലഞ്ചസും എല്ലാം ആ ലക്ഷ്യം നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങും. ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിർജീവമാണല്ലോ, നമ്മൾ അതിന് ജീവൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഡോണറായി മാറും. ഇമോഷണലി നമ്മളൊരു ഡോണർ പോസ്റ്റിലേക്ക് വരികയാണ്. മറിച്ച് നമ്മളൊരു വ്യക്തിയിലാണ് ഭ്രാന്തമായിട്ട് ഇരിക്കുന്നതെങ്കിൽ നമ്മളൊരു റിസീവർ പോസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഈ ഡോണർ ആൻഡ് റിസീവർ ഈ രണ്ട് വാക്ക് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. നമ്മളൊരു ഡോണറായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും സുപ്പീരിയറായിരിക്കും. നമ്മളൊരു ഒരു കോൺഫിഡൻസ് എക്സ്പീരിയൻസ് ചെയ്യും, നല്ല പവർഫുൾ മൈൻഡ് ഉണ്ടായിരിക്കും, നമ്മൾ പീസ് ആൻഡ് ഹാപ്പിനെസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യും, സ്ട്രെസ്സും ഒബ്വിയസ്ലി സ്ട്രെസ്സും എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ നിങ്ങളൊരു വ്യക്തിയിൽ ഫോക്കസ്ഡായിട്ടാണ് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പകുതിയിലധികവും ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാക്കാൻ ഉദ്ദേശിക്കുന്നോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ മനസ്സിൻ്റെ മേലെ നിങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണം സാധ്യമല്ല. ഈ ലോകത്ത് സ്വന്തം മനസ്സിൻ്റെ മേലെ പൂർണ്ണ നിയന്ത്രണം സാധ്യമായിട്ടുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. വ്യക്തികളെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കില്ല. വ്യക്തികൾ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി. അല്ലാതെ വ്യക്തികൾക്ക് വേണ്ടി പൂർണ്ണമായും ജീവിക്കുന്നത് മണ്ടത്തരാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, വിവരമുള്ള ഒരുപാട് പേര് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ക്ലിയർ അല്ലേ?